Hello everyone. Snake ayam breakfast item kalikkan pattiya valare tasty aayittulla oru dish aanu naan innu ivide thayyaarakkunnathu. Urulakkizhangu kondaanu idu undaakki edukkunnathu. Idu engane thayyaarakki edukkaanu nokkam. ഇതിനായിട്ട് ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു നാല് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ആദ്യമൊന്ന് വേവിച്ചെടുക്കണം ഒരു കുക്കറിൽ ഇട്ടിട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും എന്നാൽ ഇതിൻ്റെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ ഒരു ഉരുളക്കിഴങ്ങ് നാല് പീസാക്കിയിട്ട് ഞാൻ അതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഞാനിതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മേഷറോ ഫോർക്കോ ഉപയോഗിച്ചത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നല്ലപോലെ തണുത്തതിന് ശേഷം കൈകൊണ്ടായാലും ഉടച്ചെടുക്കാം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കണം ഇത് ഞാനിവിടെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വെച്ച് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാനിവിടെ സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒരരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മാത്രം മതി ഇതൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സവോള ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ഇതിൻ്റെ കൂടെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ക്യാരറ്റ് ഇവിടെ നിന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ഒരു കാൽ കപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് ഫ്രോസൺ കോൺ കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒരുപാട് നേരം ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ചാറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഇതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോവാനായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോഴീ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് പോയിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചെടുത്ത് വെച്ച ആ ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതിൽ നിന്നൊരു കാൽ കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഇപ്പോഴിതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിയില വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നല്ല കറക്റ്റാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിനുള്ള ഡോ തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് വെച്ചതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇഞ്ചി പേസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് മല്ലിയില വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ടാവും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ചാറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇതൊന്ന് പരത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയി കിട്ടുന്ന പാകത്തിന് ഗോതമ്പ് പൊടിയോ മൈദയോ ചേർത്ത് കുഴച്ചെടുക്കണം
ഞാനിതിലേക്കൊരു കാൽ കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന ഗോതമ്പ് പൊടിയുടെ അളവിലും മാറ്റം വരാം. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി വലിപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കണം. ഉരുളക്കിഴങ്ങ് നല്ലപോലെ മേശ ചെയ്തെടുത്താലേ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അതിനായിട്ട് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി വിതറി കൊടുക്കാം. എന്നിട്ട് ഓരോ ബോൾസ് എടുത്ത് നമുക്ക് ആദ്യം കൈക്കൊണ്ടൊന്ന് മെല്ലെ പരത്തി കൊടുക്കാം. അതിനുശേഷം ഒരു റോളർ ഉപയോഗിച്ച് അധികം പ്രസ് ചെയ്യാതെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ചുകൊടുക്കാം. ഇനി ഇതിൻ്റെ മറ്റേ സൈഡ് കൊണ്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇപ്പോഴിതിവിടെ റെഡിയായി. നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. ആദ്യം കൈകൊണ്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കൊരു റോളർ വെച്ച് അധികം പ്രസ് ചെയ്യാതെ ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഫില്ലിങ് വെച്ചുകൊടുത്ത് നമുക്ക് മറ്റേ ഭാഗം കൊണ്ട് കവർ ചെയ്തെടുക്കാം. സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴിതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഞാനിതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാ ഭാഗത്തേക്ക് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. അപ്പോഴാണ് നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഗ്രീൻ ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരെണ്ണ എടുത്ത് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. നല്ല പോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുമുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസുകൾ എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എപ്പോഴും പറയുന്ന പോലെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.